രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾ ആ പരീക്ഷയുടെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിഷയം ഗൗരവമായി എടുത്ത സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. May 5 നടന്ന പരീക്ഷ ആകെ 23.83 ലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതിയത്. എന്നാൽ ചോദ്യപേപ്പർ സോഷ്യൽ മീഡിയയിലൂടെ ചോർന്നു എന്ന വാർത്ത അതേ ദിവസം തന്നെ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വാർത്തകളും തുടക്കത്തിൽ ഇന്ത്യയെ നിരാകരിച്ചു. ആകെ 11.65 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ നടന്ന നീറ്റ് പരീക്ഷയിലൂടെ മെഡിക്കൽ പ്രവേശന യോഗ്യത നേടിയത്. കേരളത്തിൽ നിന്ന് അർഹരായത് 75,362 കുട്ടികൾ. കട്ട് ഓഫ് മാർക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 20% കൂടുതലായിരുന്നു. ജനറൽ വിഭാഗത്തിൻ്റെ കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് 164 മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് 129 മാർക്കും 67 പേർക്ക് 720 മാർക്കും ലഭിച്ചു. ഹരിയാനയിലെ ഒരേ പരീക്ഷാ കേന്ദ്രത്തിലെ അടുത്തടുത്ത ക്രമ നമ്പറുകളിൽ പരീക്ഷ എഴുതിയ 6 വിദ്യാർത്ഥികളുമുണ്ട് ഇവരിൽ. ഫലം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ പരീക്ഷാ നടത്തിപ്പിലെയും മൂല്യനിർണയത്തിലെയും ക്രമക്കേടുകൾ രക്ഷിതാക്കളും കോച്ചിംഗ് വിദ്യാർത്ഥികളിൽ ചിലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഉത്തരേന്ത്യ ആസ്ഥാനമായുള്ള കോച്ചിംഗ് സെന്ററുകളിലെ ചില വിദ്യാർത്ഥികൾക്കായിരുന്നു 100% മാർക്ക് നേടിയവരിൽ ഏറെയും. ആൾമാറാട്ടത്തിൻ്റെ പേരിൽ ചില വിദ്യാർത്ഥികൾക്കെതിരെ ഇന്ത്യ നടപടി എടുത്തെങ്കിലും റിസൾട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഗൗനിച്ചതേയില്ല. മൂല്യനിർണയവേളയിൽ പരീക്ഷയുടെ സമയക്കുറവിനെക്കുറിച്ച് പരാതിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നു. അതിന്റെ പ്രയോജനം ലഭിച്ചത് ഹരിയാനയിലെ 6 കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ സമയക്കുറവിനെ കുറിച്ച് പരാതിപ്പെട്ട 1600 വിദ്യാർത്ഥികൾക്ക് മാത്രം. നീറ്റിന് 200 മിനിറ്റിൽ 180 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. സ്വാഭാവികമായും ടൈം മാനേജ്മെന്റിൽ വിദ്യാർത്ഥികൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷ എഴുതിയ 40%ത്തിലേറെ വിദ്യാർത്ഥികൾക്കും സ്വാഭാവികമായും സമയക്കുറവിന്റെ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇത് പരിഗണിക്കാതെ 6 പരീക്ഷാ കേന്ദ്രങ്ങളിലെ 1600 കുട്ടികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് അനുവദിച്ചത് പക്ഷാപാതമാണ്. കോടതി പരാമർശത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് അനുവദിച്ചതെന്ന NTA വാദം അശാസ്ത്രീയവും നിലനിൽക്കാത്തതുമാണ്. പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തണമെന്ന ആവശ്യത്തിന് കാരണവും ഇതുതന്നെ. ഗുണനിലവാരത്തോടെ സമയബന്ധിതമായി പരീക്ഷ നടത്തുവാനാണ് 2017 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിയമം പാസാക്കി NTAക്ക് രൂപം നൽകിയത്. എന്നാൽ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികൾ തള്ളിക്കളയുന്ന NTAയുടെ നിലപാട് വേലി തന്നെ വിളവ് തിന്നുന്നതിന് തുല്യമാണ്. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ UPSCയുടെ നേതൃത്വത്തിൽ 4 സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ കാലയളവിലെങ്കിലും NTA ചെയർമാനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നീറ്റ് സ്കോറുകളെ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിങ്ങിൽ വലിയ അസമത്വം നിലനിൽക്കുന്നു. 700 മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻ വർഷത്തിൽ 300-400 റാങ്ക് ലഭിച്ചിരുന്നു. ഈ വർഷം അവരുടെ നിർദ്ദിഷ്ട റാങ്ക് 2000 മുകളിലാണ്. 2023 560 മാർക്കിന്റെ റാങ്ക് 60,000 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 132,000. അതിനാൽ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പ്രവചിക്കാൻ കഴിയില്ല. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ താരതമ്യേന കുറവാണ്. ഇവിടെ 12 സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി 1755 21 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലുമായി 2750 MBBS സീറ്റുകളുണ്ട്. കേരളത്തിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവേശനം. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷമേ പ്രവേശന സാധ്യതയുള്ള കോളേജുകളെക്കുറിച്ചോ കോഴ്സുകളെക്കുറിച്ചും ധാരണ ലഭിക്കും. സർക്കാർ ESI ഡീംഡ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ അഖിലേന്ത്യാ അയൽ സംസ്ഥാന പ്രവേശനത്തിലും ഇത്തരം അവ്യക്തത നിലനിൽക്കുന്നു. എയിംസിലും AFMCയിലും ഇത്തവണ പ്രവേശനത്തിന് മുൻവർഷങ്ങളിലെ അവസാന റാങ്കിനെ അപേക്ഷിച്ച് 10% അധിക മാർക്ക് വേണ്ടി വന്നേക്കാം. ഇവിടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മുൻവർഷങ്ങളിലെ റാങ്ക് നിലവാരം അനുസരിച്ച് പ്രവേശനം പ്രതീക്ഷിക്കുന്നവർക്ക് ഒരുപക്ഷേ സ്വാശ്രയ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനാണ് സാധ്യത.